കവറട്ടി കസ്റ്റഡി മരണക്കേസിൽ രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥരെ കൂടി അറസ്റ്റ് ചെയ്തു. കസ്റ്റഡിയിലുണ്ടായിരുന്ന മഹേഷ്, സ്മിബിൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി പ്രിയ ഇളവള്ളി മഠം ചേരുകയാണ്. പ്രിയ, വിശദാംശങ്ങൾ. അൻഷാദ്, പാവറട്ടി കസ്റ്റഡി മരണക്കേസിൽ ഇതോടെ അറസ്റ്റ് അഞ്ചായിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സ്മിബിൻ, മഹേഷ് എന്നിവർ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. മർദ്ദിച്ചിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇരുവരും ഉറച്ചു നിന്നത്. എന്നാൽ അതേസമയം മഹേഷ് മർദ്ദനത്തിൽ പങ്കെടുത്തു എന്ന സൂചനയാണ് പോലീസിനുള്ളത്. മഹേഷും ഉമ്മറും ചേർന്നാണ് പ്രധാനമായും പ്രതിയെ മർദ്ദിച്ചത് എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇരുവർക്കുമെതിരെ കൊലക്കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. അഞ്ച് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇനി രണ്ടുപേരെ കൂടി പിടികൂടാനുണ്ട്. ഇതിൽ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന ഉമ്മർ ഇന്ത്യ വിട്ടു എന്ന സംശയം പോലീസിനുണ്ട്. ഇനി ഉമ്മർ, ബെന്നി എന്നിവരാണ് പിടിയിലാകാനുള്ളത്. 7 പേർക്കെതിരെയും കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. എന്നാൽ ഡ്രൈവർ ശ്രീജിത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടില്ല. കാരണം ഈ പ്രതിയെ മർദ്ദിച്ചു എന്ന് കരുതുന്ന ഗോഡൌണിൽ ഈ ഡ്രൈവർ ശ്രീജിത്ത് പോയിട്ടില്ല. അദ്ദേഹം പുറത്തു നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് മാത്രമല്ല, ഇദ്ദേഹം അർബുദ രോഗത്തിന് ചികിത്സയിലുമാണ്. ശാരീരിക അവശതകളുള്ള ആളാണ്. ഇയാൾ മർദ്ദിച്ചിട്ടില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൊലക്കുറ്റം ചുമത്തേണ്ട എന്ന തീരുമാനമാണ് പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇന്ന് അറസ്റ്റിലായ രണ്ടുപേരുടെ തെളിവെടുപ്പ് നടത്തും. പ്രതിയെ മർദ്ദിച്ച ഗോഡൌണിലും പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത ഗുരുവായൂർ പരിസരത്തും തെളിവെടുപ്പിനായി കൊണ്ടുവരും. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അനുഷ്ഠാ ഇളവള്ളി മഠമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.